പാലക്കാട്ടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരനെതിരെ കോൺഗ്രസ് സൈബർ ഗ്രൂപ്പുകളിൽ അൺഫോളോ ക്യാമ്പയിൻ. സരിന് സൈബറിടത്തിൽ ശ്രദ്ധ കിട്ടുന്നത് കോൺഗ്രസ്സുകാർ വഴിയെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് ഈ പുതിയ നീക്കം. വിവരങ്ങളുമായി എ വി ജയശങ്കർ ചേരുന്നു തത്സമയം. പറയൂ ജയശങ്കർ. എസ് കെ, ഇന്ന് വൈകിട്ട് മുതലാണ് ഇത്തരത്തിൽ പി സരിനെതിരെ ഒരു അൺഫോളോ ക്യാമ്പയിൻ കോൺഗ്രസ് പ്രവർത്തകർ ആരംഭിച്ചത്. കോൺഗ്രസിൻ്റെ ചില സൈബർ ഇടങ്ങളിലെ വാട്സപ്പ് ഗ്രൂപ്പുകളിലാണ് ഇതുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങൾ വന്നത്. അതായത് സരിൻ്റെ ഫോളോവേഴ്സിനെ പരിശോധിച്ച് നോക്കുമ്പോൾ 90% കോൺഗ്രസ്സുകാരും യു ഡി എഫുകാരുമാണ്. ഇത്തരത്തിൽ അത്തരം ആളുകൾ അതിൽ പോയി പൊങ്കാലിടുകയും കമൻറ്റുകൾ ഇടുകയും റിയാക്ഷൻ കൊടുക്കുകയും ചെയ്തത് മൂലമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഇടത് സ്ഥാനാർത്ഥിക്ക് ഒരു ശ്രദ്ധ കിട്ടുന്നത്. ഇത് ഒഴിവാക്കണം, സരിനെ അവഗണിക്കണം എന്നുള്ളതാണ് നിലവിൽ ഈ കോൺഗ്രസ് ഗ്രൂപ്പുകളിൽ ഉയരുന്ന ഒരു ക്യാമ്പയിൻ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിൽ ഇത് പ്രവർത്തിക്കുമെന്ന കാര്യം ഇതുവരെ വ്യക്തതയില്ല. നെഗറ്റീവ് പബ്ലിസിറ്റി, സരിന് കൊടുക്കുന്ന നെഗറ്റീവ് പബ്ലിസിറ്റി അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇത്തരത്തിലൊരു ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നത്. നേതാക്കളും മറ്റുമായി സംസാരിക്കുമ്പോൾ ഔദ്യോഗികമായി അത്തരത്തിലൊരു നിർദ്ദേശമില്ല. ഏതെങ്കിലും വ്യക്തികൾ അവരുടെ തരത്തിൽ ഇത്തരം കാര്യങ്ങൾ നടത്തുന്നുണ്ടാകാമെന്നാണ് നേതൃത്വവുമായി ബന്ധപ്പെട്ട ആളുകൾ ഈ വിഷയത്തിൽ ഒരു അനൌദ്യോഗിക വിശദീകരണം നൽകുന്നത്. എന്തായാലും സരിനെതിരെ കോൺഗ്രസ്സുകാർ അത്തരത്തിലൊരു ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. കുറച്ചു മുമ്പ് സരിൻ്റെ ഫോളോവേഴ്സിൽ ചെറിയ കുറവെല്ലാം സംഭവിച്ചു. ഇനി വരും ദിവസങ്ങളിൽ, വരും മണിക്കൂറുകളിൽ കുത്തനെ ഈ ഫോളോവേഴ്സ് കുറയുമോ, കോൺഗ്രസിൻ്റെ ക്യാമ്പയിൻ ശക്തമാകുമോ, ഇടതുപക്ഷം ഇതിനെ ഏത് രീതിയിൽ പ്രതിരോധിക്കുമെന്നെല്ലാം കണ്ടറിയും. എന്തായാലും കോൺഗ്രസിൻ്റെ സൈബർ ഇടത്തിലെ വലിയൊരു പോരാളിയായിരുന്നു ഡോക്ടർ പി സരിൻ. ഈ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാകുന്നതിൻ്റെ 4 ദിവസം മുമ്പ് വരെ സൈബർ ഇടത്തിൽ മുഖ്യമന്ത്രിക്കെതിരെയും എൽ ഡി എഫിനെതിരെയും കരുത്തോടെ വലിയ പോരാട്ടം നടത്തിയൊരു മനുഷ്യനായിരുന്നു. എന്തായാലും അദ്ദേഹത്തിന് ഒപ്പം ഉണ്ടായിരുന്ന ആളുകളെ തന്നെയാണ് ഈ ഒരു ക്യാമ്പയിനുമായിട്ട് ഇപ്പോൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. അത് ഫലവത്താകുമോ ഇല്ലയോ എന്നുള്ളത് ഇനി വരും മണിക്കൂറുകളിലാണ് എസ് കെ തിരിച്ചറിയേണ്ടത്. എന്തായാലും കോൺഗ്രസ്സുകാർ സരിന് ഇട്ടൊരു പണി സോഷ്യൽ മീഡിയയിൽ കൊടുക്കാൻ എന്തായാലും ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട്. എസ് കെ.